എല്ലാവരെയും വിറപ്പിക്കും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടൊരു ഏജൻസി ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന നമ്മുടെ ഇ ഡി. ഇ ഡി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ ആളുകളെ വിറപ്പിച്ചും പേടിപ്പിച്ചും അങ്ങ് നടക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുറകിലാണ് ഇ ഡി. അദ്ദേഹത്തോ അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് അദ്ദേഹത്തിന് കൊടുത്ത സമ്മൻസിൽ പറയുന്നില്ല. ഹാജരാകുക, ഇ ഡി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുക, അതിനെതിരെയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയത്. ഇന്ന് ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു അടി തന്നെയാണ് ഇ ഡിക്ക് കൊടുത്തത്. ആളുകളുടെ സ്വകാര്യത മാനിക്കണം. ഏത് അന്വേഷണ ഏജൻസി ആയിരുന്നാലും ശരി, ഇ ഡി അല്ല കെ ഡി ആയിരുന്നാലും ശരി, ആളുകളുടെ സ്വകാര്യത മാനിക്കണം. എന്തിനാണ് തോമസ് ഐസക്കിനെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം കൊടുത്ത സമൻസിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ രണ്ടാമത് വേറൊരു സമൻസാണ് അയച്ചിരിക്കുന്നത്. എന്താണ് നേരത്തെ പറഞ്ഞത്? എന്താ കിസ്ബിക്ക് മസാല ബോണ്ട് ഇറക്കാനുള്ള അനുവാദം ഇദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്തിരുന്നു. അതിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്നായിരുന്നു. അതിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങളും ആരാഞ്ഞിരുന്നു. തോമസ് ഐസക്കിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഇ ഡിക്ക് അറിയണം, അതും ആരാഞ്ഞിരുന്നു. അതും നിന്ന് കോടതി ചോദ്യം ചെയ്തു. എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കിസ്ബിയുടെ കാര്യത്തിൽ എന്തിനാണ് തോമസ് ഐസക്കിനെ വിളിച്ചപ്പോൾ ഇ ഡി ഹൈക്കോടതിയിൽ ഇന്ന് തലകുത്തി വീണു. എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തെ പ്രതിയാക്കിയല്ല സാക്ഷിയായിട്ടാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷിയായിട്ട് വിളിക്കുന്ന ഒരാളുടെ സ്വകാര്യത നിങ്ങൾ മാനിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ സ്വത്ത് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നതെന്നാണ് സുപ്രധാനമായ രീതിയിലൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചത്. അതിന് ഇ ഡിക്ക് മറുപടി ഇല്ലായിരുന്നു. രണ്ട് സമൻസ് കൊടുത്തത് രണ്ടും രണ്ട് രീതിയിലാണ്. ഇങ്ങനെയുണ്ടോ ഒരു ഇ ഡി, ഇങ്ങനെയുണ്ടോ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി? അപ്പോൾ ഉദ്ദേശം വേറെയാണ്. തോമസ് ഐസക്കിനെ രാഷ്ട്രീയമായി എന്തോ അപകടപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അടവാണ് മാത്രമാണ് ഇതിനെ കാണുന്നത്. അത് മാത്രമല്ല, ഇ ഡിയുടെ ലക്ഷ്യം വേറെയാണ്. അത് പിന്നെ എല്ലാവർക്കും അറിയാം. ഇ ഡി ഒന്നൊന്നായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിളിച്ച് വിളിച്ച് അവർക്ക് അങ്ങേ അറ്റത്തെ തലപ്പത്തെത്താൻ വേണ്ടിയുള്ള ഒരു ഒരു ഇടനാഴിയായിട്ടാണ് ഇപ്പോൾ ഇ ഡി തോമസ് ഐസക്കിനെ വിളിക്കുന്നതും അദ്ദേഹത്തെ ഇങ്ങനെ ഈ തരത്തിൽ ഹരാസ് ചെയ്യുന്നതും. അല്ലെങ്കിൽ ആദ്യം പറയുന്നു ഞങ്ങൾ ഇയാളെ പ്രതിയാക്കിയെന്നും. മസാല ബോണ്ട് ഇഷ്യൂ ചെയ്തതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടല്ലോ. അത് സർക്കാരിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി പണം സ്വരൂപിച്ചതാണല്ലോ. അതല്ല ഇവിടെ ഇഷ്യൂ, തോമസ് ഐസക്കിനെ കുരുക്കുക. അപ്പോൾ കോടതി ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അത് സംഗതി കളഞ്ചവിട്ടി മാറി. ഞങ്ങൾ അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടില്ല ഒരു കേസിലും, സാക്ഷിയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ സാക്ഷിയായിട്ടും സമൻസ് അയച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ തോമസ് ഐസക്ക് കോടതി ചോദ്യം ചെയ്തത്. എന്തായിരുന്നാലും കോടതിയുടെ ഇടപെടലോടുകൂടി ഇ ഡിയുടെ മുട്ട് മടക്കിയിരിക്കുകയാണ്. അങ്ങനെ പട്ടം പറത്തും പോലെ അങ്ങ് 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 പറന്ന് 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 അങ്ങ് പോയി എല്ലായിടത്തും കയറി നിരങ്ങുന്നൊരു ഏർപ്പാട് കേരളത്തിലും ആരംഭിച്ചു. അതിന് ആദ്യമായി തടയിട്ടത് തോമസ് ഐസക്കാണ്. തീർച്ചയായിട്ടും കോടതിയും അതുപോലെ തന്നെ നല്ല പ്രഹരം കൊടുത്തു കഴിഞ്ഞു. ആ കേസിൽ പിന്നെ കോടതി വിധി പറയാൻ വിധി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായിരുന്നാലും ഇ ഡിയുടെ കണ്ണുരുട്ടും ഭീഷണിപ്പെടുത്തലും കേരളത്തിൽ നടക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇന്ന് കോടതിയിൽ കണ്ടത്. അത് തീർച്ചയായിട്ടും കേരളത്തിൽ മുഴുവൻ ആളുകൾക്കും അഭിമാനകരമായ ഒരു സംഭവമായി മാറുകയും ചെയ്തു.